ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും നാദോസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കാലായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ കന്നുകൾ പുതിയ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് എന്നുള്ളത് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിനൊന്നും റിപ്ലൈ തരാതിരുന്നതൊക്കെ ആ ഒരു കുറച്ച് ആ ഒരു തിരക്കായതുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കാണാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ അതിനൊരു വില കൊടുക്കാത്തതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ നമ്മൾ കുറച്ച് തിരക്ക് ജോലിയും പിന്നെ ചെറിയ കുട്ടിയൊക്കെയാണ് ഇപ്പോൾ ആറുമാസമായിട്ടുള്ള കുട്ടിയൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ തിരക്കിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ അതുകൊണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഇതാ ഞാൻ ഇപ്പോൾ വീട്ടിലുള്ള കാളൻ്റെയും മോരിൻ്റെ ഒക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് വീഡിയോന്ന് പറയുന്നത് ഇപ്പൊ വീട്ടിലുള്ള കാളനിയും മൂരീനിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കാളൂട്ടിനൊന്നും ഇപ്പൊ പോവാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല അതുകൊണ്ടാണ് അപ്പോ പൂട്ടുന്ന കാളൊക്കെ തന്നെയാണ് ഈ വെള്ള മൂരിയും ഈ കറുപ്പ് വരുന്നത് കാളയാണ് അപ്പോൾ അതിനൊക്കെ ഓരോ മൊഗാല പിന്നെ എന്തൊക്കെ പുല്ലനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഓരോ പേരൊക്കെ പറയലുണ്ട് അതൊന്നും ഞാൻ ഇന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ ഏതാണെന്നില്ല ഇപ്പോൾ ഇവിടെ പനംപോയിൽ പൂട്ടുണ്ടായിട്ട് പോയതാണ് നമ്മളെ കന്നാളെ കൊണ്ടുപോയിട്ടൊന്നുമില്ല അപ്പോൾ രാവിലെ ഇപ്പോൾ എന്നും പുറത്തേക്ക് കെട്ടിയിട്ട് എന്നും രണ്ട് ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സമയത്തിനനുസരിച്ച് ഫ്രീ ആവുന്നതിനനുസരിച്ച് പുറത്തേക്ക് കെട്ടിയിട്ട് കഴുകലുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നത്ത് വീഡിയോസിലൊക്കെ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ ഇപ്പോൾ നമ്മൾ കാളൂട്ടിനൊന്നും കൊണ്ടുപോകാത്തോണ്ട് പുതിയതൊന്നും അതിനെക്കുറിച്ച് ചെയ്യാനില്ല അപ്പം ഞാൻ വെറുതെ അങ്ങനെ ഇപ്പം അതിനെ കഴുകിയപ്പോൾ പോയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് രാവിലെ ആണ് സാധാരണ കഴുകൽ ഉള്ളത് പിന്നെ മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പറ്റൂല ഇപ്പോൾ കുറച്ചായിട്ട് മഴ കുറവല്ലേ അതുകൊണ്ട് തന്നെ ഈ വെയിലൊക്കെ കണ്ടപ്പോൾ ഇപ്പം പുറത്തേക്ക് കെട്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകാന്ന് വിചാരിച്ചു തൊഴുത്തൊക്കെ വൃത്തിയാക്കുമ്പോൾ എന്താ പുറത്തേക്ക് കെട്ടും എന്നിട്ട് പിന്നെ കഴുകിയിട്ട് തൊഴുത്തൊക്കെ വൃത്തിയാക്കിയിട്ട് തിരിച്ച് കെട്ടലാണ് കുറച്ച് സമയം പുറത്തൊക്കെ ഒന്ന് കെട്ടും പിന്നെ ഫനുണ്ടാ അപ്പം എൻ്റെ മോൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവനവനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ കാളുട്ട് കന്നൊക്കെ അപ്പോൾ അവനും ഉണ്ടാവും ഇപ്പനെ ഹെല്പ് ചെയ്യാൻ അവർ രണ്ടാളാണ് കാര്യങ്ങളൊക്കെ ചെയ്യൽ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ വീട്ടിൽ പല കന്നുകളും വന്നു പോയിട്ടുണ്ട് പിന്നെ വിൽക്കാൻ വേണ്ടി കൊടുന്നതുണ്ട് പൂട്ടാൻ കൊടുുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചെയ്യാൻ വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ട് മീൻസ് ഞാൻ ഓഫീസിൻ്റെ കാര്യവും കുട്ടീൻ്റെ കാര്യമൊക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് പിന്നെയും മാറ്റി വെക്കാൻ പറ്റുക എന്നുള്ളത് ഈ ഒരു കാര്യമൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മളിത് മാറ്റി വെച്ചിരുന്നത് ആ ടൈമിലൊക്കെ നമ്മൾ ചാനലിൽ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യലുണ്ടായിരുന്നു പക്ഷെ എനിക്കറിയാം നിങ്ങൾ ഇത്തരത്തിലുള്ള കന്നുകളുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമെന്നറിയാം കാരണം ഞാൻ വീണ്ടും പറയാണ് ഇതിന് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും എന്താ അതുപോലെ സപ്പോർട്ടൊക്കെ കിട്ടുന്ന സാധാരണ ഈ കന്നുകളെ വീഡിയോ ഒക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്കും അത് ചെയ്യാനിഷ്ടമാണ് പക്ഷെ സാഹചര്യങ്ങളോണ്ടാണ് നമ്മൾ ചെയ്യാത്തത് പക്ഷേ അല്ല ഓട്ടുന്ന സമയത്ത് കന്നുകളെ പുതിയ വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഉൾപ്പെടുത്താൻ നോക്കും നമ്മളെ ചാനലിൽ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പൂട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഇതിനെ പൂട്ടി കൊണ്ടുവന്നതൊന്നും അല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ മരുന്നൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല നമ്മൾ സാധാരണ പൂട്ട് കഴിഞ്ഞാണ്ട് കൊണ്ട് കൊണ്ടുവരുമ്പോളും അതുപോലെ പൂട്ടിന് ആയിട്ടാണ് ആട് കോഴിയൊക്കെ കൊടുക്കൽ അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ സാധാരണ കൊടുക്കണ മുതിരയും കാര്യങ്ങളൊക്കെ കൊടുക്കില്ല അതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തതല്ല അപ്പോൾ വീണ്ടും വീണ്ടും സെയിം കാര്യങ്ങൾ തന്നെ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇതാ മുരിനിയും കാളനെയും ഒക്കെ ഫനും മിക്കാകെ കൂടിയിട്ട് കുളിപ്പിക്കുകയാണ് സാബൂന് തേക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ചന്ദ്രിക സോപ്പ് തേക്കും ചിലപ്പോൾ ഒരു ടൈപ്പ് പിന്നെ ഒരു ലിക്വിഡ് വെച്ചിട്ട് കഴുകും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തേച്ചിട്ട് കഴുകാണ് പിന്നെ അതിനായിട്ട് വലിയൊരു എന്താ ഒരതാൻ വേണ്ടിയിട്ടേ ഒരു ഉണ്ട് മറ്റേ ബൈക്കിൻ്റെ ഒക്കെ കവറിൽ സീറ്റിനൊക്കെ ഇടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരു നെറ്റ് പോലത്തെ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കഴുകൽ അപ്പോൾ പിന്നെ നന്നായിട്ട് ചാണകമൊക്കെ പോവും നല്ല ഉണ്ണിൻ്റെ ശല്യം ഉണ്ട് ഇപ്പൊ കഴുകുന്ന സമയത്ത് പറഞ്ഞിരുന്നു അപ്പൊ കാക്കിയൊക്കെ ഇങ്ങനെ നമ്മൾ ഇവരെ കുളിപ്പിക്കുമ്പോൾ അതിലിങ്ങനെ വരും അതേപോലെ തന്നെ കഴുകിങ്ങാണ്ട് കിട്ടുന്ന സമയത്തൊക്കെ കാക്കയുണ്ടാവും കൂടെ അപ്പം ഞാനും മോനും വീഡിയോ എടുക്കുമ്പോൾ അവനും ഭയങ്കര ഇന്ട്രെസ്റ്റിംഗ് ആണ് അതിങ്ങനെ പറന്ന് വന്നിരിക്കണമൊക്കെ കാണാൻ അപ്പം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ മുറിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉണ്ണിനെ പിടിക്കാൻ കാക്ക വരുന്ന സമയത്ത് ആ മുറിയിൽ പെട്ടെന്ന് അവർ എന്താ കൊത്തിയിട്ട് അത് വലുതാവും അതുപോലെ തന്നെ അത് പിന്നെ മാറാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണെന്ന് ഇപ്പം പറയണ കേൾക്കലുണ്ട് അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ ആളുകൾ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഉപ്പാനോട് എനിക്കറിയുന്നതല്ല കേട്ടോ അതായത് ഉപ്പാനോട് ചോദിച്ചിട്ട് ഉപ്പാക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം അതുപോലെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ചോദിച്ചാൽ മതി കമൻ്റ് ചെയ്താൽ മതി അതേപോലെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതായത് കുറേ മുന്നേ ചെയ്ത വീഡിയോ ആയിക്കാർ അപ്പം ആളുകൾ ഇങ്ങനെ അതിൻ്റെ അടിയിൽ കമെന്റിൽ ചോദിക്കലുണ്ട് ഈ കന്ന് വീട്ടിലുണ്ടോ ഉപ്പാൻ്റെ നമ്പർ തരുമോ ഇപ്പം വന്നാൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കലുണ്ട് ചില ആളുകളൊക്കെ അപ്പം ഞാൻ ചിലതിന് റിപ്ലൈ കൊടുക്കലില്ല അത് മറ്റൊന്നും കൊണ്ടല്ല കാരണം നമ്മൾ കുറേ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കാരണം ആ കാളനി മൂരിനെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വിറ്റ് പോയിട്ടുണ്ടാവും അപ്പം ആ ചോദിക്കുന്ന സമയത്ത് വന്നാൽ അതിനെ കാണാൻ പറ്റൂല നമ്മളിങ്ങനെ വളർത്തുന്നതല്ലല്ലോ ചിലത് കൊണ്ടുവരും സ്പോട്ടിൽ വിൽക്കും ചിലത് കുറച്ച് നിർത്തിയിട്ട് മെച്ചപ്പെട്ട നിലക്കാണെങ്കിൽ പൂട്ടും പൂ പൂട്ടിയിട്ട് നല്ലോണം ഓടിയാൽ നമ്മൾ വീണ്ടും നിർത്തി അങ്ങനെ പൂട്ടാനായിട്ട് നിർത്തണുണ്ട് ചിലത് ഇങ്ങനെ കച്ചവടത്തിന് മാത്രം കൊണ്ടുവരണമൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് അതായത് കുറേ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെങ്കിൽ വന്നാൽ കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിനെ റിപ്ലൈ ഒന്നും തരാത്ത കാരണം നമ്മളത് വിറ്റ് പോയിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് വീട്ടിൽ നിൽക്കുക അങ്ങനെ കുറേ കാലം ഒന്നും നമ്മൾ നിർത്തലില്ല പൂട്ടണ കന്നാളെ മാത്രമേ കുറച്ചൊക്കെ നിർത്തലുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ റിപ്ലൈ തരാത്തത് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ ഇതാ കന്നാളൊക്കെ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്താട്ടോ കെട്ടില്ല അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ട് ആ വെള്ളം ഇങ്ങനൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ തൊഴുത്തിലേക്ക് മാറ്റി കെട്ടിയിട്ട് കാണിച്ചു തരാം തൊഴുത്തിൻ്റെ അവിടെയൊക്കെ കോഴികൾ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വലയൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട് കണ്ടോ കോഴിക്കൾ വൈക്കോലൊക്കെ കയറുന്നതുകൊണ്ടും പിന്നെ കാളകളെ കന്നാളൊക്കെ എടുത്ത് കൂടെ ഇങ്ങനെ നടക്കണോണ്ടൊക്കെ അവിടെ വലയൊക്കെ വെച്ചിട്ട് മറിച്ചിരിക്കണം ജസ്റ്റ് ആ മറന്ന് മാറ്റിയാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ അപ്പോൾ അതാ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് വലിഞ്ഞ് ആ ഒരു ഗ്യാപ്പിൽ തൊഴുത്തൊക്കെ വൃത്തിയാക്കി നമ്മൾ തൊഴുത്തിലേക്ക് വരെ മാറ്റി നമ്മളല്ല കേട്ടോ ഇപ്പാണ് ഇപ്പം ഫലമാണ് മെയിനായിട്ട് അപ്പോൾ മാറ്റി കെട്ടിയിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീട്ടിലുള്ള കാളൻ്റെയും മോരിൻ്റെയൊക്കെ വിശേഷം പിന്നെ മുതിര കൊടുക്കുന്നൊക്കെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്തതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കമ്മികളെ വിശേഷമൊക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ എഴുതി ഇട്ടാൽ മതി അപ്പം എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉപ്പനോട് ചോദിച്ചിട്ടൊക്കെ റിപ്ലൈ തരാം ഉമ്മത് അവിടെ ചാണകമൊക്കെ തേക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പം ഏതായാലും നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഈ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോസായിട്ട് വീണ്ടും കാണാം